നമസ്കാരമുണ്ട്. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുപ്പള്ളിയിൽ സർവം ഓസി മയം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉണർത്തിയാണ് യു ഡി എഫിൻ്റെ എലക്ഷൻ വർക്ക്. ചാണ്ടി ഉമ്മൻ്റെ ലുക്കിലും കോൺഗ്രസിൻ്റെ വർക്കിലും കാണാം ഉമ്മൻചാണ്ടി സ്റ്റൈല്. ഉമ്മൻചാണ്ടിയെ ഒരിക്കലും പുതുപ്പള്ളി മറക്കത്തില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ ഓരോ മന്ത്രിക്കും ഉമ്മൻചാണ്ടി സ്വർജിതനാണ്. അപ്പ കാണിച്ചു തന്നൊരു മാതൃക എനിക്കുണ്ട്. എന്നും ആ മാതൃകയിൽ ഞാൻ കാണും എന്ന് പറയാനേ ഞാൻ അവസരം എടുക്കുന്നുള്ളൂ. ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അപ്പയോട് കാണിച്ച സ്നേഹം, അപ്പയോട് കാണിച്ച കരുതൽ എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും. ചാണ്ടിയുമ്മൻ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല. ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് കണ്ണുനീർ ഉപയോഗിച്ച് വോട്ട് പിടിക്കരുത്. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം, കണ്ണൊക്കെ നിറയണം. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് വോട്ടാക്കണം, എന്തും. സഹതാപത രംഗം എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്നാൽ അവിടെ തന്നെ സഹതാപത രംഗം തൊട്ടടുത്ത മണ്ഡലമായ പാലായിൽ വർക്കൗട്ട് ചെയ്തില്ലല്ലോ. മാണിസാറിനെ പോലെ ദീർഘകാലം ആ മണ്ഡലം പ്രതിദാനം ചെയ്ത് ഓരോ കുടുംബങ്ങളെയും പരിചയമുള്ള നേരിട്ട് ബന്ധമുള്ള വ്യക്തിയുടെ മകൻ മത്സരിച്ചിട്ട് രണ്ടു തവണ പരാജയപ്പെട്ടില്ല. അന്നേരം പക്ഷേ സഹതാപത വരുമ്പോൾ അവർ ഒരു മുൻകൂർ ജാമ്യം ഇപ്പോഴേ തയ്യാറാക്കി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന അല്ല. പ്രഖ്യാപനത്തിന് എന്താ അർത്ഥമുള്ളത്, എന്തർത്ഥമാണ് അതിനർത്ഥമുള്ളത്? അത് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റർ വരെ തയ്യാറാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവരുടെ പരിഭ്രമം കൊണ്ടാണ്. മറ്റ് അവകാശവാദങ്ങൾ വരുമോ എന്ന് ഭയപ്പെട്ട് അവിടെ അവകാശവാദം ഉന്നയിക്കുന്ന ഭൈമീ കാമുകന്മാരുണ്ടായിരുന്നു. അവർക്കൊരവസരം കൊടുക്കാതെ ഭയപ്പെട്ട് തിടുക്കത്തിൽ നടത്തിയൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥിരപ്രജ്ഞതയുള്ളൊരു നേതൃത്വം കേരളത്തിലുണ്ട്. ആ നേതൃത്വം ഉചിത സമയത്ത് അക്കാര്യങ്ങൾ ചെയ്യും. ഒറ്റ നോട്ടത്തിൽ മറ്റൊരു ഉമ്മൻചാണ്ടി. ആൾക്കൂട്ടം എപ്പോഴും ചുറ്റിലുമുണ്ട്. അപ്പന്റെ വഴിയെ തന്നെയാണ് മകനും. ചീകി ഒതുക്കാത്ത മുടി മുതൽ പ്രശ്നപരിഹാരത്തിന് വരെ ഉമ്മൻചാണ്ടിയുടെ തനിപ്പകർപ്പ്. അച്ഛന്റെ സിമിലാരിറ്റി ഉണ്ടാകാൻ എന്റെ മുഖത്ത് മാറ്റങ്ങൾ വരുത്തുന്നു. ജനങ്ങളിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ജനങ്ങൾ എന്റെ അപ്പയ്ക്ക് കൊടുത്ത പിന്തുണ, 53 വർഷം കൊടുത്ത പിന്തുണ, ആ പിന്തുണ നൽകിയ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹം തിരിച്ച് സ്നേഹിച്ചു. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സോഴ്സ്. 8 പഞ്ചായത്തിൽ 6 LDF ഭരിക്കുന്നത്, 6 പഞ്ചായത്ത് LDF ഭരിക്കുന്നു. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ പോലും, ഉമ്മൻചാണ്ടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും UDFന് ഒരു മേൽക്കൈ ഒരു കാരണവശാലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുന്ന മണ്ഡലമായിരിക്കും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം. എല്ലാം ശരിയാവും, ശരിയാവും. ആ ഒരു സ്നേഹബന്ധം തീർച്ചയായും പുതുപ്പള്ളിയിലെ വോട്ടർമാർക്കും ഉമ്മൻചാണ്ടിയോടുണ്ട്. അത് കക്ഷി വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, അതിന്റെ എല്ലാം പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ജേക്ക് സി തോമസ് ആണ് മത്സരിച്ചത്. ഉദിച്ചുദയം ചെയ്യുന്ന താരമായി രക്തനക്ഷത്രമായിട്ടുള്ള ജേക്ക് സി തോമസ് മത്സരിക്കാൻ വിമുഖത കാണിച്ചു എന്നും പറയുന്നുണ്ട്. ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയത്. ഇതിൽ ഒരു തർക്കവുമില്ല. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ മഹത്വം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കുള്ള എതിരെയുള്ള ശക്തമായ താക്കീത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജനങ്ങളുടെ ശക്തമായ താക്കീതായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മാറുന്നതായിരിക്കും.
രാഷ്ട്രീയം എന്നുള്ളതല്ല പ്രധാനം, ഇതെൻ്റെ നാടാണ്, എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ഉള്ളത്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്റെ കർത്തവ്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജതിൻ രാംദാസ് മത്സരിക്കും. പി കെ രാംദാസിന്റെ മകനായിട്ടല്ല, എല്ലാ കുടുംബങ്ങളുടെയും മകനായി, എല്ലാ സഹോദരങ്ങൾക്കും സഹോദരനായി, എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരനായി ഞാനിവിടെ ഉണ്ടാകും. ഇത്തവണ ഞാനിപ്പോ പ്രവചനത്തിനൊന്നും നിൽക്കുന്നില്ല, പക്ഷേ ഇത് കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന വിജയമായിരിക്കും. എന്താണ് ജനങ്ങൾക്കെതിരെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനരോഷമെന്ന് തെളിയിക്കുന്ന വിജയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം. അപ്പൊ ഞങ്ങൾക്ക് നല്ല ശുഭാവിശ്വാസമുണ്ട്. എന്തോ ഈ മണ്ഡലം അങ്ങ് എഴുതി തള്ളിയതാണ് എന്തോ പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഒരു ജനപ്രവാഹം ഉണ്ടാവും. അത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശക്തമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതെല്ലാം വോട്ടാണ്, കോൺഗ്രസിന്റെ വോട്ടാണ് എന്ന് ധരിക്കരുത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺഗ്രസ്സുകാർ, ഈ തെറ്റിദ്ധാരണയുടെ മുകളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നതല്ല. അതുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടമാക്കുക. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. വികസനവും കരുതലും ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം. പുതുപ്പള്ളിയിലെ വികസനത്തില് ആ കരുതൽ ഉണ്ടായിരുന്നില്ല എന്നാണ് LDFന്റെ ആരോപണം. സഹതാപ തരംഗം മറികടക്കാനുള്ള പണികളാണ് ഒന്നാം ഘട്ടത്തില് തുടങ്ങിയിരിക്കുന്നത്. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ പിന്നെ വികസന പ്രവർത്തനങ്ങൾ? ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മണ്ഡലം സമ്പൂർണ്ണ വൈദ്യുതീകരിച്ചത്. അന്ന് 50% വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല, വോൾട്ടേജ് ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നത് കിഫ്ബിയുടെ ഭാഗമായിട്ടാണ്, അത് പിണറായിന്റെ കാലഘട്ടത്തിലാണ്. എടുത്തു പറയാവുന്ന ഒരു നേട്ടവും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് അവിടെയുള്ള വോട്ടർമാർക്ക് ബോധ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും 30% വീടുകളിൽ വെള്ളമെത്തിയിട്ടില്ല. വികസനം എന്നാൽ അർത്ഥം എന്താ? ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെ വികസനമാണോ വികസനം, അതോ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണോ വികസനം, ഇവിടുത്തെ കഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതാണോ വികസനം? അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ കഷ്ടപ്പെടുന്നതിനോടൊപ്പം നിൽക്കുന്നതാണ് വികസനമെങ്കിൽ ആ വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ വികസനത്തിന് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ള കാര്യമുണ്ട്, അതുള്ളത് തന്നെ ഇല്ലാത്തത് ഇല്ലാത്തതുമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് രൂപം കൊടുത്തത് VS ആണ്. കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയത് നായനാരുടെ കാലഘട്ടത്തിലാണ് ഭൂമിയെടുപ്പ് നടത്തിയത്. മെട്രോ എന്ന് പറയുന്നത് തോമസ് മാഷിയുടെ കാലഘട്ടത്തിലാണ്. ഗെയിൽ പദ്ധതി നിന്നതാണ്, നിർത്തിയതാണ്, അത് പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് പൂർത്തീകരിച്ചത്. അപ്പൊ കേരളത്തിന്റെ മൊത്തം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാണ്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. തൃക്കാക്കരയില് മന്ത്രിമാര് മൊത്തത്തിൽ ഇറങ്ങിയതുപോലെ പുതുപ്പള്ളിയില് മന്ത്രിമാര് മൊത്തത്തിൽ ഇറങ്ങാൻ സാധ്യതയില്ല എന്നാണ് കേൾവി. അല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും പലതവണ കണ്ടിട്ടുള്ള പുതുപ്പള്ളിക്കാർക്ക് കൊടിവെച്ച കാറിൽ എന്ത് പുതുമ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദയനീയാവസ്ഥ ഇന്നെനിക്ക് മനസ്സിലായത് കോട്ടയം ജില്ലക്കാരനായ മന്ത്രി വാസവൻ പറഞ്ഞ് മന്ത്രിമാരെ ഒന്നും ഇറക്കത്തില്ല, മന്ത്രിമാരിറങ്ങിയാൽ വോട്ട് പോകും എന്ന് CPMന്റെ നേതാവ് തന്നെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. നീ മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കണ്ട എന്ന് അദ്ദേഹം പറയുമോ എന്ന് മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. ഇവിടിപ്പോ ഞങ്ങൾ തൃക്കാക്കര ഇലക്ഷൻ കണ്ടതാണ്, കേരള മന്ത്രിസഭ മുഴുവൻ, ഭരണകക്ഷി MLA മുഴുവൻ, MP നേതാക്കന്മാർ എല്ലാം അവിടെ തമ്പടിച്ചാണ് അസാധാരണമായി അവിടുത്തെ ഇലക്ഷൻ നടത്തിയത്. പക്ഷെ ഞങ്ങൾ അതൊക്കെ മറികടന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ നാടാകെയും ജനങ്ങളാകെയും ആഗ്രഹിക്കുന്ന പോലെയും ആ 99 നിറഞ്ഞ 100 എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോ കൈവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തമ്പടിച്ച് പ്രചാരണം നടത്തിയ തൃക്കാക്കരയിൽ CPM കൂപ്പുകുത്തി. അപ്രതീക്ഷിത പതനത്തിന്റെ ആഘാതത്തിൽ സംസ്ഥാന നേതൃത്വം. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, തൃക്കാക്കര മോഡൽ ഇല്ല എന്ന് മുൻകൂട്ടി പറയുകയാണ് എന്ന് പറഞ്ഞാൽ തൃക്കാക്കര മന്ത്രിമാരിറങ്ങിയോണ്ടാണ് തോറ്റത് എന്നൊരു നേതാവ് സംഭവിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരു ഗവൺമെന്റിന്റെ ഒരു മുന്നണിക്കും പരാജയം സംഭവിക്കാനുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ മന്ത്രിമാർക്ക് ഒരു വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ സാധിക്കത്തില്ല, കാരണം വിലക്കയറ്റം അത്ര രൂക്ഷമാണ്. ഓണക്കാരാകുമ്പോഴാണ്
സപ്ലൈകോയുടെ ഡിപ്പോകളിൽ സാധനമുണ്ടെന്ന് മന്ത്രി പറയുന്നതല്ലാതെ ഒരു ഡിപ്പോയിലും ആവശ്യ വസ്തുക്കൾ പോലും ലഭിക്കുന്നില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ഒരു വീട്ടിൽ പോയി വീട്ടമ്മമാർ വോട്ട് ചോദിക്കാൻ സർക്കാരിന്റെ ഗവൺമെന്റ് സാധിക്കത്തില്ല. കാരണം അവരെ ജനങ്ങൾ കാണുന്നത് അവരുടെ ജീവിതം ദുസ്സഹമാക്കിയ ഭരണാധികാരികളായിട്ടാണ്. കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡിൻ്റെ ആനുകൂല്യങ്ങൾ, കിറ്റ് വിതരണം, അതെല്ലാം പ്ലസ് പോയിൻ്റ് ആണെങ്കിൽ ഇത്തവണ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് അവർക്ക് മൈനസ് പോയിൻ്റായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് മന്ത്രിമാരുടെ സാന്നിധ്യം വരെ യാതൊരു ഭയപ്പാടും ഇല്ല. ഒരു എലക്ഷൻ ആകുമ്പോൾ അതിന് ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടല്ലോ. വോട്ട് കുറച്ചേ ഉള്ളൂ, ബി ജെ പിക്കും മത്സരിക്കണമല്ലോ. വരും സ്ഥാനാർത്ഥി, ഉടനെ വരും. ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രചാരണവും നല്ല മത്സരവും നടത്താൻ സാധിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി ഇപ്പോൾ പ്രാഥമികമായി ആലോചിച്ചിരിക്കുന്നത്. അല്ല സുരാട്ട, ഇനി അനിൽ ആന്റണി എങ്ങാനും സ്ഥാനാർത്ഥി ആവുമോ? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഞങ്ങള് എല്ലാ ഓപ്ഷൻസും തുറന്നിട്ടിരിക്കുകയാണ്. അന്തിമമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ വ്യക്തമായ ചിത്രം നൽകാൻ കഴിയും. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കസ്, തോറ്റാലും കസ്. ജവഹറേ, ഞാൻ കൂടി നിന്നാലോ? ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ, വെയിലിറക്കി വെക്കാറിയാതെ തിരി.